ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു റംഷാസ് വേൾഡ് ഏവർക്കും റംസാൻ മുബാറക് ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ഉമ്മാൻ്റെ ഷൊർബേയും എൻ്റെ കാബേജ് വടയുമാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഷൊർബുണ്ടാക്കുന്നതും അതുപോലെ തന്നെ കാബേജ് വട ഉണ്ടാക്കുന്നതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഫ്താർ ദിനത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് നോക്കാം അപ്പോൾ കേബേജ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കേബേജ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു നാല് ലീഫോളം അതായത് അതിൻ്റെ ഒരു നാല് ഔട്ടർ പോർഷൻസ് അല്ലേ അപ്പം ഞാനിത് കൊത്തിയരിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അല്ലാതെ അതിൽ നിന്ന് തന്നെ കൊത്തിയരികയല്ലേ ചെയ്ത് ഇങ്ങനെ എതിളുകൾ പറിച്ചെടുത്തിട്ട് അത് കൊത്തിയരികയാണ് ചെയ്യുന്നത് അപ്പം ബാക്കിയുള്ളത് കേട് വരില്ലല്ലോ അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചതാണ് ക്യാബേജ് ഇപ്പം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം ഞാൻ ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി രണ്ട് പച്ചമുളക് കാൽ കപ്പ് മല്ലിച്ചപ്പ് ഒരു അര ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ കൂടെ ഇതിലേക്ക് നീ എന്ത് ചെയ്യുകയാണ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റി ആയിരിക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് അപ്പം മസാലകളായിട്ട് ഒരു അര ടീസ്പൂൺ ഇത് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലെടുക്കാം അതേപോലെ നമുക്ക് നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാർ ടീസ്പൂൺ മുളക് പൊടി ഇടാം കാശ്മീരി ചിലിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല കളർഫുള്ളായിരിക്കും അതിന് ശേഷം നമുക്ക് ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവ് ഇടാണ് അപ്പോൾ അപ്പം ഞാനിവിടെ കടലമാവാണിട്ടിരിക്കുന്നത് അക്കളെ ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ഇട്ടിരിക്കുന്നത് ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ഒരു ടേബിൾ സ്പൂണ് മൈദ മാവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല ഇനി ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അരിപ്പൊടി യൂസ് ചെയ്യാം ഇനി ഒരു കാർ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അടുത്തതായിട്ട് തൂണിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് തൂനിയപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൂന ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങൾ കയ്യിൽ തൂനയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും അതെല്ലാം ഇതൊന്നും ഇല്ലാതെയും തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു കാൽ അരക്കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് വെള്ളം ചേർക്കാൻ പാടില്ല കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുക്കുകയാണ് കുഴച്ചെടുത്തപ്പോൾ എനിക്ക് കുറച്ചും മാവ് ആവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഒരു ടേബിൾ സ്പൂൺ കൂടെ കടലമാവ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് കടലമാവിന് പകരം വേണമെങ്കിൽ മൈതമാവ് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്കത് കട്ടലമാവിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടെ മൈദമാവ് ആഡ് ചെയ്തിട്ടില്ല കടലമാവ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഓക്കെ അപ്പം വെള്ളം നമുക്ക് പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിക്കാനേ പാടുള്ളൂ ബാറ്ററി അധികം ലൂസ് ആവാൻ പാടില്ല ഭയങ്കര ആവാൻ പാടില്ല നമ്മൾ ഉള്ളി വടക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിഭവമല്ലേ ആ ഒരു കൺസിസ്റ്റൻസി ലെവൽ മെയിൻറ്റൈൻ ചെയ്യണം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ചീൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു എണ്ണ ഉപയോഗിക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കുറച്ചെടുത്തിട്ട് അതിൽ ചട്ടിയിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഉള്ളി ഇവിടെ ഫ്രൈ ചെയ്ത് ഇല്ലേ പൊക്കി ഇവിടെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കേബേജ് വടി ഫ്രൈ ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ട് രണ്ട് സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം റൂട്ടീനായിട്ട് ഇങ്ങനെ മറച്ചിട്ടുകൊണ്ടേ ഇരിക്കരുത് ഒരു സൈഡ് വെന്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അപ്പുറത്തെ സൈഡും കൂടെ മുരിച്ചു കൊടുക്കാം ഓക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിച്ചോണ്ടിരിക്കുക ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഉള്ളിൽ അത്ര വേവ് ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കാം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുമ്പ് ശുർബ് ഉണ്ടാക്കണം അപ്പോൾ ശുർബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഇറച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ടുണ്ടാക്കാം ബീഫ് കൊണ്ടുണ്ടാക്കാം ചിക്കൻ കൊണ്ടുണ്ടാക്കാം ഇതൊന്നും ഇടാതെ ഉണ്ടാക്കാം അപ്പോൾ ഈ ഇറച്ചിയിലേക്ക് നമ്മളൊരു അരക്കഷ്ണുള്ളി സ്ലൈസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇപ്പോൾ ഒരു അരക്കഷ്ണുള്ളിയാണ് ഇതിൽ സ്ലൈസ് ചെയ്ത് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം കറുവാപ്പട്ട ഇട്ടിട്ടുണ്ട് രണ്ട് ഗ്രാമ്പ് ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കാണ് ഇതിൽ ഇടുന്നത് ഇനി നമുക്കൊരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വിസിൽ ചെയ്തെടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ബേസ് ചെയ്തിട്ടിരിക്കും വിസിൽ അപ്പോൾ ഇവിടെ വിസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വിസിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഓട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ ഈ കൈലിൻ്റെ അളവിലാണ് നമ്മളിവിടെ ഓട്സ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു കാർ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് എടുത്ത് വയ്ക്കാം സ്റ്റൗവിലെടുത്ത് വെച്ചിട്ട് ഒന്ന് നമുക്ക് ഇത് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ പാകത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ട് തിളവരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഒരു കാ ഒരു കാൽ കപ്പ് മല്ലിച്ചപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം നമ്മുടെ ഷുർബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് എന്താ ഹാവിയൊക്കെ പറക്കുന്ന കണ്ടില്ലേ ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം എന്റെ കാബേജ് ഇവിടെ ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് രണ്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ റൊട്ടീനായിട്ട് മറിച്ചിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഉള്ളിൽ നന്നായിട്ട് വെന്ത കിട്ടൂല അപ്പോൾ ഇവിടെ ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണ ഊറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ പാത്രത്തിൽ നമ്മൾ ഊറ്റിയിട്ട് ഇത് ഇടുന്ന പാത്രത്തിലെ ടിഷ്യൂ വെക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോഴേക്കും ആ ടിഷ്യൂ ഒക്കെ ആ എണ്ണ പുറത്തുണ്ടായിരുന്ന എണ്ണ വലിച്ചെടുക്കും അപ്പം ബാക്കിയുണ്ടായിരുന്ന ബാലൻസ്ഡുള്ള ബാറ്ററും കൂടെ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശോട്ട് നമ്മൾ ഉള്ളി വടൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം അപ്പം നല്ല എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രണ്ട് വിഭവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ തറലൊക്കെ നല്ല സ്പെഷ്യലായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പം വളരെ എളുപ്പത്തിലും ടേസ്റ്റിയും അതേപോലെ തന്നെ സ്പൈസിയും ആയിട്ടുള്ള വിഭവമാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അപ്പം ഇത് വേഗം എളുപ്പത്തിൽ തന്നെ ചെയ്യാം നമ്മുടെ കേബേജ് വിട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിക്കാൻ പാകത്തിലേക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള വിഭവമാണ് അപ്പം അതോടൊപ്പം തന്നെ ഷുർബയും കൂടെ നമുക്ക് വിളമ്പിയെടുക്കാം അപ്പം നമുക്ക് ഇഫ്താർ വിഭവമായ ഷൊർബയും കാബേജ് ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ മെയിൻ വിഭവമായ മറ്റേ ഷുർബയും അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ കേബേജ് വടയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നൊമ്പ് തോറക്കാൻ സമയമായി അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണുമ്പരേക്കും ടേക്ക് കെയർ ബി സേഫ് If you like this a comment and subscribe Bye. Thanks for watching Rumsha's World.